നമസ്കാരം ഞാൻ ബിജീഷ് നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം റൈറ്റ് സപ്പോർട്ട് റിസൻസ് എങ്ങനെയാണ് അതിനു മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം നിഫ്റ്റിയിലെ ഓപ്പൺ ചെയ്തിരിക്കുന്നതൊരു വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് എപ്പോഴും ക്രിസ്ത്യൻസിന്റെ അടുത്തു നിന്നാണ് ഇപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി റൈറ്റ് ആയിട്ടുള്ള എൻട്രിക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് അല്ലെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തഞ്ചിൻ്റെ താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താലാണ് നമ്മൾ ഷോർട്ട് ഒരു അപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത് ഇന്നത്തെ നിഫ്റ്റിയുടെ ലോ വന്നിരുന്നത് അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ തന്നെ നിഫ്റ്റി അത് ബൗൺസ് ചെയ്തു അതിന് ശേഷമായാലും ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി സോറി ഇരുപത്തിമൂന്ന് അറുനൂറ്റി ഇരുപത് അറുനൂറ്റി മുപ്പത്തഞ്ചിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റൈൻ ചെയ്തു നിഫ്റ്റി ബതിലേക്ക് കടന്നു അതിന് ശേഷമായാലും നിഫ്റ്റി ഹയറിലാൽ വേറെ റെസിസ്റ്റൻസ് ഇല്ല നമ്മൾ റെസിസ്റ്റൻസ് നൽകാത്തത് ഈ ഒരു ഏരിയകളിൽ റെസിസ്റ്റൻസ് നൽകിയ വർക്ക് ചെയ്യില്ല പൈസ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് നൽകാത്തത് അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്താൽ ആ ഏരിയയിൽ റെസിസ്റ്റൻസ് നൽകുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക ആ റെസിസ്റ്റൻസ് ആ ഏരിയയിൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യരുത് പിന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സഹായത കുറവായിരിക്കും അതേപോലെ തന്നെ ലോവർ ലെവൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ സപ്പോർട്ടുകൾ നൽകുന്നില്ലെങ്കിൽ ആ ഏരിയയിലും വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പൊ നിഫ്റ്റിയിലായാലും ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നിഫ്റ്റിയിലെ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം അതിന് വേണ്ട സപ്പോർട്ട് റെസ്റ്റൻസ് ഏതാണ് നമ്മൾ ഇരുപത്തിമൂന്ന് ഇരുന്നൂറാണ് നമ്മളൊരു സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നത് ലോവർ ലെവൽ മേജർ ആയിട്ടൊരു സപ്പോർട്ട് നൽകിയിരുന്നത് ഈ ഇരുപത്തിമൂന്ന് ഇരുന്നൂറിൻ്റെ അടുത്താണ് പക്ഷെ ആ ഒരു സപ്പോർട്ട് ചേഞ്ച് ആകും വരും ദിവസങ്ങളിൽ മുതൽ ആ ഒരു സപ്പോർട്ട് അതായത് ട്രെൻഡ് ചേയ്ഞ്ചിങ്ങിന്റെ സപ്പോർട്ടുകൾ വ്യത്യാസം വരും പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നിഫ്റ്റിക്ക് ഇരുപത്തിമൂന്ന് എണ്ണൂറ് എണ്ണൂറിന്റെ അടുത്ത് റെസിസ്റ്റൻസ് ഏരിയ ആണ് പക്ഷെ നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം റൈറ്റ് ആയിട്ടുള്ളൊരു ബൈ എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഏതൊരു ലെവലിൽ നിന്നാണ് റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ലോറിലെ രണ്ട് നല്ല സപ്പോർട്ടുകൾ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ടിലൊരു താഴെ ആണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സപ്പോർട്ടിന്റെ ഒരു താഴെ നിലനിന്നാൽ ഷോർട്ട് സെല്ലിൽ തന്നെയാണ് സാധ്യത ഇരുപത്തി മൂന്ന് അറുനൂറ്റി മുപ്പത് ഹോൾഡ് ചെയ്താൽ ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ടിന്റെ മുകളിലും സസ്റ്റൈൻ ചെയ്താൽ ബൈവോപ്പർച്ചുണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അതിനുശേഷം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപതാണ് വരും ദിവസങ്ങളിലായാലും ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക ഓപ്പണിംഗ് ഒരു രണ്ടറിക്ക് വേണ്ടിയിട്ട് ഓപ്പണിങ്ങിൽ ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത് എഴുന്നൂറ്റി ഇരുപത് താഴെ ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും പക്ഷെ അടുത്തൊരു സപ്പോർട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കണം എക്സാക്റ്റ് ആയിട്ട് ഈ സപ്പോർട്ടിൻ്റെ അടുത്തൊന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിൻ്റെ മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻ നൽകേണ്ടത് എഴുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് എയ്റ്റ് ആണ് സപ്പോർട്ട് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡിന് മുകളിലേക്ക് പോയാൽ എയ്റ്റ് ഹൺഡ്രഡിന്റെ താഴത്തേക്ക് വന്ന വീക്ക്നെസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വരും ദിവസം ഉള്ളായാലും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എറോന്റെ താഴത്തേക്കൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വന്നാൽ കൂടുതൽ വീക്ക്നെസ് ആണ് മാർക്കറ്റിൽ വലിയ ഫാള് മാർക്കറ്റിൽ വരും അല്ലെങ്കിൽ റൈറ്റ് ടു സപ്പോർട്ടിലാണെങ്കിൽ മാർക്കറ്റ് ബൗൺസ് ചെയ്യും മാർക്കറ്റിൽ നല്ലൊരു ഭയര ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിലായാലും കിട്ടും അതുപോലെ നമുക്ക് ഫിൻ നിഫ്റ്റി ഇതൊരു സിറ്റുവേഷൻ നോക്കുക ഫിൻ നിഫ്റ്റി ആയാലും നമ്മള് ഫിൻ നിഫ്റ്റിയുടെ കേസിലായാലും നമ്മൾ ഓപ്പണിങ്ങിൽ തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു അതിന് ശേഷം പിന്നെ റെസിസ്റ്റൻസ് ഇല്ല സ്ട്രോങ് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് ഫിൻ നിഫ്റ്റിയിലും കിട്ടിയിരുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക സപ്പോർട്ടിന്റെ ഒരു മുകളില് സോറി റെസിസ്റ്റൻസിന്റെ മുകളില് നിലനിൽക്കുമ്പോ എപ്പോഴും ബൈക്കാണ് സാധ്യത ഷോർട്ട്സ് ആൻഡ് ഇമ്പോർട്ടന്റ് കൊടുക്കരുത് റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നാണ് ഷോർട്സ് തന്നെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് പക്ഷെ വരും ദിവസങ്ങളിലായാലും റൈറ്റ് ടു സപ്പോർട്ട് റിസോ നമുക്ക് നോക്കാം ഇരുപത്തിമൂന്ന് അഞ്ഞൂറിൻ്റെ താഴെ വീക്ക്നെസ് ആണ് ഇണ്ടാളെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന സാധ്യത കൂടുതലാണ് എന്റെ ഒരു താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈമിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി മുകളിലേക്ക് പോയാലും അഞ്ഞൂറ് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ബൈരോപ്പർണിറ്റി യൂട്ടിലൈസ് ശ്രദ്ധിക്കാം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന്റെ താഴെ നിലനിന്നാൽ മാത്രമാണ് അതുപോലെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കണ്ട് സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം സപ്പോർട്ട് ഇവിടെയാണ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപതാണ് സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലിലൊക്കെ കുറച്ച് ഗ്യാപ്പാണ് കാണുന്നത് കാരണം ഒരു ലെവലില് എക്സാക്ട് ആയിട്ട് ബൈ ബൈ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് റിസ്ക് ആണ് അതായത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റീസിനെ അതായത് ഇൻ കേസ് ഈ ഒരു രണ്ട് ലെവലിന്റെ ഇടയിലാണ് ക്യുക്കായിട്ട് ഒരു ബൗൺസ് ചെയ്താലും ഇരുപത്തി മൂന്നാം അഞ്ഞൂറിൻ്റെ അടുത്തുനിന്നുള്ള ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്ന ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നത് ക്യുക്കായിട്ടുള്ള ഒരു ഫാൾ വന്നു ഇരുന്നൂറ്റി ഇരുപത് ഹോൾഡ് ചെയ്തു കൊണ്ട് കയറുന്നുണ്ടെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ബൈക്ക് അതായത് സപ്പോർട്ട് ഏരിയയിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകി റെസൻസ് ഏരിയയിൽ ഷോർട്ട്സ് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകി രണ്ട് റേഞ്ചിന് ഇടയിൽ നിൽക്കുമ്പോൾ അതുപോലെ ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്നത് ഓപ്പണിംഗ് ആണ് പറഞ്ഞ സപ്പോർട്ട് റിസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക ചെയ്യുകയായിരുന്ന ഓപ്പർച്യൂണിറ്റി ഓർ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആക്ട് ചെയ്യും ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി ആയാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി ആയാലും കണ്ടിരുന്നത് അതായത് എക്സാക്ട് ആയിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് അതായത് നമ്മൾ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് എക്സാക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തു പോയി ഓപ്പണിങ് കാനി തന്നെ റെസിറ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരുന്നു അതിന് ശേഷം ഹയർ ഹയർലൈല് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നില്ല അപ്പൊ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഷിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റിസ്റ്റൻസ് ഏതാണ് ബാങ്ക് സിറ്റുവേഷൻ ആയാലും ബാങ്ക് അൻപത്തിരണ്ട് അറുന്നൂറ് അൻപത്തിരണ്ട് അറുനൂറിന്റെ ഒരു ഏരിയ റസ്യൻസ് ആയിട്ട് ആക്ട് ചെയ്യും അമ്പത്തിരണ്ട് നാനൂറ്റി അമ്പത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പൊ ഈ രണ്ട് ഏരിയ സപ്പോർട്ട് റസ്യൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് നാനൂറ്റമ്പത് താഴെ ഒരു കാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് ഷോ ഓപ്പൺ ചെയ്യുന്നത് അമ്പത്തിരണ്ട് നാനൂറ്റി അമ്പത് താഴെയാണ് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ക്യു ആയിട്ട് ഒരു ഫാളുകൾ അടുത്തൊരു സപ്പോർട്ട് വരെ ടെസ്റ്റ് ചെയ്യും അമ്പത്തിരണ്ട് ഒരുന്നൂറാണ് ഒരുനൂറ് അമ്പത്തിരണ്ടായിരത്തി പത്താണ് അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്ന അമ്പത്തിരണ്ട് ഒരുന്നൂറിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് വിട്ടു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി നാൽപ്പത് നല്ല സപ്പോർട്ടാണ് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ് അതുപോലെ തന്നെ നിഫ്റ്റിയില് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കുക ആക്സാറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് റിസൻസിന്നുള്ള രണ്ടറിനും കൂടുതലും ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ് അവർക്കുള്ള വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം താങ്ക്